സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നു നിന്ന അറിവിൻ നിലാവ് അത്രമേൽ മെച്ചപ്പെട്ട നിലാവല്ലെന്നും അതുകൊണ്ട് അത് പെതുക്കെ കെടുത്തണമെന്നും തീരുമാനിച്ചതായുള്ള ഒരു പത്രക്കുറിപ്പ്, ഒരു ചെറിയ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവഹിക്കുന്നുണ്ട്. ആ കുറിപ്പ് ഇന്നത്തെ സാമൂഹ്യ മാധ്യമ നിർമ്മിതിയുടെ കാലത്ത്, അപനിർമ്മിതിയുടെ കാലത്ത് അത് ശരിയോ തെറ്റോ എന്നറിയില്ല, ബന്ധപ്പെടാൻ നമ്പറുമില്ല. എന്നാലും പലരും പോസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്തായി, ഒരു 10 വർഷമായി കാണും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന ഒരു ഇമേജ് ബിൽഡിങ്ങും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളിലൂടെ സാമ്പത്തിക വരുമാനം ശേഖരിക്കലുമൊക്കെ ഒത്തിരി ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ജീവനോപാധിയായി മാറി എന്നതാണ് സത്യം. മണ്ണിലുറച്ചു നിന്നുകൊണ്ട്, മനുഷ്യരോട് പച്ചയായി ഇടപെട്ടുകൊണ്ട്, ശരിതെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട്, അതിവൈകാരികതയും അതിഭാഗവത്വവും കലർന്ന് പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് ഉള്ളിൽ ഒതുപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കൊതിയൻ്റെയോ ഒരാർത്തിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു വിദ്വേഷിയുടെയോ ഒക്കെ ഭാവങ്ങളുമായി എത്ര നാളാണ് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? താൽക്കാലികമായി ഒരു വൈകാരിക പ്രഭ ഒക്കെ സൃഷ്ടിച്ച് അതിലൂടെയൊക്കെ ചിലത് നേടാം എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ അറിവിൻ നിലാവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംഗതികൾ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നു. അങ്ങനെ പുറത്തു വരുമ്പോഴെല്ലാം പലരും അതിനൊരു പ്രതിരോധം തീർക്കുന്നത്, പരിചയാക്കുന്നത് ഈ മുസ്ലിം വിഭാഗത്തിലെ വ്യത്യസ്തമായ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾ വിയോജിച്ചാൽ ആ വിയോജിക്കുന്ന ആൾ ഒന്നെങ്കിൽ സുന്നി അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ തബ്ലീഗ് അല്ലെങ്കിൽ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഭക്തിയും ആത്മീയതയും ഒക്കെയുള്ള മനുഷ്യർ അതിനപ്പുറത്തുകൂടി അതിൻ്റെ മൂല്യങ്ങൾ സൂക്ഷിച്ച് ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യും. എന്നാൽ അധികം ആളുകളും ഈ പറയുന്ന സംഗതികളെ തുറന്നു പറയേണ്ടതിനെ പൊതിഞ്ഞു പറഞ്ഞും വളരെ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വരുമാനമോ ഡൊണേഷനോ അല്ലെങ്കിൽ നേട്ടങ്ങളോ കിട്ടുന്ന ആളാണെങ്കിൽ അവിടെയൊക്കെയും മൗനം പാലിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ഇതൊക്കെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതി വരും. ആ കുറിപ്പിങ്ങനെയാണ് പ്രിയരെ, നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്തപ്പിരിയം യൂണിറ്റിലെ സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവിൻ നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനയ്ക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ്ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു. സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ, സി എച്ച് അംസ സഖാഫി മാമ്പറ്റ, ടി കെ അബ്ദുള്ള കുണ്ടുതോട് എന്നിവർ ഒപ്പിട്ട ഒരു കുറിപ്പാണ്. എന്തേ ഇത്രയും വൈകി എന്നാണ് എനിക്കിതിൽ തോന്നിയ ആശങ്ക. എന്നും മാത്രവുമല്ല, ഇതൊക്കെ കാണുമ്പോൾ ഈ കാണുന്നതിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും ആരാധക വൃന്ദങ്ങളുടെയും ചിന്തകൾ കൂടിയാണ് എന്നിൽ സംശയമുണർത്തുന്നത്.